പ്രവർത്തികളുടെ അടിസ്ഥാനത്തിലല്ല ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് മനുഷ്യൻ്റെ സ്നേഹമാണ് പലപ്പോഴും പ്രവർത്തികളുടെ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് ഒരു വ്യക്തി തെറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിയെ നമ്മൾ അറിയാതെ തെറ്റായി കണക്കാക്കുകയാണ് ഒരു വ്യക്തി എന്നോട് ഒരു ദ്രോഹം ചെയ്യുമ്പോൾ ആ വ്യക്തിയെ ഞാൻ ദ്രോഹിയായി കണക്കാക്കുന്നു ഒരു വ്യക്തി എന്തെങ്കിലും കട്ടെടുക്കുമ്പോൾ ഞാൻ അയാളെ കള്ളനായി കണക്കാക്കുന്നു ക്രിസ്തുവിൻ്റെ സമീപനം അതല്ല വ്യക്തിയെ പ്രവൃത്തിയിൽ നിന്നും വേറിട്ട് കാണുന്നവനായിരുന്നു ക്രിസ്തു അതുകൊണ്ട് പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്തവനാണ് അവൻ മനുഷ്യൻ്റെ മൂല്യം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നവനായിരുന്നു ക്രിസ്തു പക്ഷെ നമുക്കതറിഞ്ഞുകൂടാ നമ്മുടെ ആത്മീയത പലപ്പോഴും ഈ പറയുന്ന കണക്കുകളിൽ ഒതുങ്ങുന്ന ഒന്നാണ് പണ്ട് നിയമജ്ഞരും ഒക്കെ ഉപേക്ഷിച്ച തൊങ്ങലുകളുടെ ആത്മീയത കഴുത്തിൽ കെട്ടിത്തൂക്കിയ ഫലകങ്ങളിലെ കൽപ്പനകളുടെ ആത്മീയത ആ ആത്മീയതയാണ് നമ്മളൊക്കെ നമ്മൾ ഒരുപാട് അകലെയാണ് ക്രിസ്തു വിവക്ഷിക്കുന്ന ആത്മീയത എന്ന് പറയുന്നത് ദൈവകൽപ്പനകൾ ലംഘിക്കാതിരിക്കുന്ന ആത്മീയതയല്ല പലപ്പോഴും നമ്മുടെ ആത്മീയതയിൽ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് പാപം ചെയ്യാതിരിക്കുന്ന അവസ്ഥയാണ് വിശുദ്ധി എന്നതാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കുന്ന അവസ്ഥയാണ് വിശുദ്ധി എന്നതാണ് പക്ഷെ ഒരിക്കലും ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ദർശനം ബൈബിളിൻ്റെ ദർശനം ഇതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം ഒരു പക്ഷേ പാപത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ചോദ്യങ്ങൾ ആദ്യം എത്തി നിൽക്കുന്നത് കായനെക്കുറിച്ചുള്ള സ്മരണകളിലാണ് കായയനെക്കുറിച്ചുള്ള കായൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളിലാണ് ഉൽപ്പത്തി നാലിൽ നമ്മളത് കാണുന്നു ആബേലും കായേനും അർപ്പിക്കുന്നു ആബേലിൻ്റെ ബലി ദൈവം സ്വീകരിക്കുന്നു കായേൻ്റെ ദൈവം സ്വീകരിക്കുന്നില്ല കായൻ്റെ മുഖം കറക്കുന്നു കോപിക്കുന്നു അയാൾ ദൈവത്തിൻ്റെതെ പുറബറുക്കുകയാണ് ആ സമയത്ത് ദൈവം കായനോട് ചോദിക്കുന്നുണ്ട് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട് നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നല്ലത് ചെയ്താൽ നീയും സ്വീകാര്യനാവുകയില്ലേ പാപം നിന്റെ പടിവാതിൽ പതിയിരിപ്പുണ്ട് എന്ന് നീ ഓർക്കണം അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം അല്ലെങ്കിൽ അത് നിന്നെ കീഴടക്കും പാപം നമ്മുടെ ജീവിതത്തിൽ താല്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം നമ്മൾ അതിനെ കീഴടക്കണം ഇല്ലെങ്കിൽ അത് നമ്മളെ കീഴടക്കും ജീവിതത്തിൽ തിന്മ ചെയ്യാതിരിക്കുക മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത് നന്മ ചെയ്യുക എന്നുള്ളതാണ് തിന്മ ചെയ്യാതിരിക്കുക എന്നതിൽ മാത്രമല്ല നന്മയുടെ സ്പേസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളിൽ പ്രതീക്ഷിക്കുന്നത് ഇത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട് ഒരുപക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിലെ പല തകർച്ചകൾക്കും കാരണം തെറ്റായ ആത്മീയതയ്ക്ക് കാരണം ഈ ബോധ്യമില്ലായ്മയാണ് നമ്മൾ ഒരുപക്ഷെ കുറേ നേരം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പള്ളിയിൽ പോയി കുറേ നേരം ആരാധനയിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരുതരം ആശ്വാസം ഉണ്ടാവുകയാണ് ഈ ആശ്വാസവുമായിട്ട് സമാധാനവുമായിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു ഈ ആശ്വാസത്തെ കഴിഞ്ഞു സമാധാനത്തെ കഴിഞ്ഞുമൊക്കെ വലിയ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ക്രിസ്തു പഠിപ്പിച്ചത് ആശ്വസിച്ചിരിക്കാനും സമാധാനിച്ചിരിക്കാനും ഒന്നുമല്ല ക്രിസ്തു പറഞ്ഞത് ക്രിസ്തു പറയുന്നത് പ്രവൃത്തിയുടെ ആത്മീയതയെക്കുറിച്ചാണ് പ്രാർത്ഥനയുടെ ഇതിനും ഒക്കെ ഉപരിയായി പ്രവർത്തി തലങ്ങളിലേക്ക് ഇറങ്ങുന്ന ആത്മീയതയെക്കുറിച്ചാണ് അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ വാക്കുകൾ എന്നും ഒരാളെ ഭാരപ്പെടുത്തുന്നത് സമ്പന്നനായിരിക്കുന്ന വ്യക്തികളെ നോക്കി ക്രിസ്തു സങ്കടപ്പെടുന്നത് ഇതുകൊണ്ടാണ് കാരണം അവർക്കൊരു പക്ഷേ എല്ലാ കൽപ്പനകളും പാലിക്കാൻ കഴിഞ്ഞേക്കും സമ്പന്നനായ യുവാവ് അല്ലെങ്കിൽ ധനികനായ യുവാവ് ക്രിസ്തുവിൻ്റെ അടുത്ത് വന്നിട്ട് എല്ലാ കൽപ്പനകളും പാലിച്ചു എന്നവകാശപ്പെട്ട് ഇനിയും എന്താണ് കുറവുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ക്രിസ്തു പറയുകയാണ് നിൻ്റെ കുറവ് നിനക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നിൻ്റെ സമൃദ്ധിയാണ് നിൻ്റെ കുറവ് എന്തൊക്കെ നിനക്കുണ്ട് എന്ന് നീ കരുതുന്നു അതൊക്കെ നിൻ്റെ കുറവാണ് അതൊരു പക്ഷേ നിൻ്റെ സമ്പത്താവാം നിൻ്റെ കഴിവുകളാവാം എന്തിൻ്റെയൊക്കെ മേളിലാണോ നീ അഹങ്കരിക്കുന്നത് അതൊക്കെ നിൻ്റെ കുറവാണ് ഈ കുറവുകൾ നിന്നെ തീർച്ചയായും ദൈവത്തിൽ നിന്നും അകറ്റി നിർത്തുന്നു നിൻ്റെ കുറവുകളെ എപ്പോൾ നീ വിഭജിക്കുവാൻ തയ്യാറാകുന്നുവോ കൊടുക്കുവാൻ തയ്യാറാകുന്നുവോ അപ്പോഴാണ് നീ സ്വീകാര്യനാവുക ക്രിസ്തുവിൻ്റെ ദർശനം രണ്ടുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കുക എന്നുള്ളതാണ് പഴയ നിയമത്തിലെ ദശാംശ സങ്കല്പങ്ങളെ കഴിഞ്ഞുമൊക്കെ ഉപരിയാണത് അവിടെ പത്തിലൊന്ന് കൊടുക്കാനാണ് പറയുന്നതെങ്കിൽ ഇവിടെ ക്രിസ്തു പറയുന്നത് ഫിഫ്റ്റി പെർസെൻറ്റ് കൊടുക്കാനാണ് രണ്ടിലൊന്ന് കൊടുക്കാനാണ് പറയുന്നത് രണ്ടിലൊന്നെങ്കിലും കൊടുക്കണമെന്നുള്ളതാണ് നമുക്ക് വേണ്ടി ഒന്നും പിടിച്ചു വയ്ക്കുവാൻ അവകാശമില്ല എന്ന ഭൗതിക ഭൗതികതയ്ക്കുമൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ഭൗമികമായ ചട്ടവട്ടങ്ങൾക്കൊക്കെ ഉപരിയായി ഈ പറയുന്ന നിയമാവലികൾക്കൊക്കെ ഉപരിയായി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ചുള്ള മറ്റുള്ളവരെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ പരീക്ഷയിൽ നമ്മൾ വല്ലാതെ പരാജയപ്പെട്ടു പോകും ക്രിസ്തുവിൻ്റെ പരീക്ഷ എന്ന് പറയുന്നത് ഒന്നാമത് ദൈവത്തിലേക്ക് നോക്കാനും രണ്ടാമത് മറ്റുള്ളവരിലേക്ക് നോക്കാനുമാണ് നോക്കിയാൽ മാത്രം പോരാ നടന്നു തുടങ്ങണം അവരുടെ ജീവിതത്തിലേക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നടക്കുക എന്ന് പറയുന്നതാണ് കുർബാന എന്നതുകൊണ്ട് അർത്ഥമാക്കുക അത് സ്വയം വിഭജിച്ച് നൽകലാണ് തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം വിഭജിച്ച് കൊടുക്കലാണത് ഈ വിഭജിച്ച് കൊടുക്കലിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നന്മ വളർത്തുക ജീവൻ വളർത്തുക ഉള്ളതിൽ നിന്ന് മുറിഞ്ഞു കൊടുക്കുന്നതാണ് ശരിക്കും കുർബാന എന്ന് പറയുന്നത് വേദനിച്ച് കൊടുക്കുക കൊടുക്കുന്നതിൽ വേദന ഉണ്ടാവണം എൻ്റെ ജീവിതത്തിൽ മുറിയാതെ കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോഴനകത്തൊരിക്കലും വേദന ഉണ്ടാകുന്നില്ല എൻ്റെ ജീവിതത്തിൽ ശരിക്കും മുറിഞ്ഞു കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം പലപ്പോഴും നമ്മുടെ വീട്ടുപടിക്കൽ വരുന്നവനെ പത്ത് രൂപ കൊടുക്കുമ്പോൾ നമുക്കൊന്നും മുറിയുന്നില്ല അതേ സമയത്ത് നമ്മുടെ സഹായം ആവശ്യമുള്ള ഒരു വ്യക്തിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം കൊടുക്കുമ്പോൾ അതിലെനിക്ക് കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് കുർബാനയാവുക കുറവ് അനുഭവപ്പെടാതെയുള്ള കൊടുക്കലിൽ ഒരിക്കലും കുർബാന അനുഭവമില്ല എന്ന് ഓർക്കണം ഇത്തരം ഒരു കൊടുക്കലിലൂടെയുള്ള ഒരു വളർച്ചയാണ് ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഒരുപക്ഷെ നടപടി പുസ്തകത്തിൽ കാണുന്നുണ്ട് ആദ്യത്തെ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് ഇത്തരം ഒരു കൊടുക്കലിന് തയ്യാറായിരുന്നു എന്നതാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് അവരുടെ അപ്പസോലന്മാരുടെ വചനങ്ങൾ ആദ്യ ക്രൈസ്തവ സമൂഹത്തെ ശരിക്കും പിടിച്ചുകൊലുക്കുകയാണ് അവരെ അവരുടെ ജീവിതത്തെക്കുറിച്ച് തന്നെ എടുത്തു വെച്ച ചിന്തിക്കത്തക്ക രീതിയിൽ അത് അവരുടെ ജീവിതത്തെ പിടിച്ചു കൊലുക്കുകയാണ്